Allianz. ചേച്ചി, അവൻ അങ്ങനെ ചെയ്യുന്നത് അയലോക്കാരല്ലേ പറഞ്ഞത്? തങ്കം, ഞാൻ കള്ളം പറയില്ല, അയലോക്കാരാ പറഞ്ഞത്. ഓ, അയലോക്കാർക്ക് നുണ പറഞ്ഞൂടെ ചേച്ചി? ചേച്ചി നുണയില്ലെന്ന്, സത്യമാ. നീ വിളിച്ചു നോക്ക്. വിളി റൊണാൾഡേ, വന്നേടാ റൊണാൾഡേ. നീ എന്റെ വീട്ടുമുറ്റത്തുള്ള മാങ്ങ പറിച്ചാ. അയ്യോ, അവിടെ എവിടെ മാവ് നിൽക്കുന്നു? അവിടെ മാവില്ല, തെളിവ് കൊണ്ടുവരാ. അവിടെ മാവില്ലേ? എട്ട് മാങ്ങയാ പറിച്ചത്. എട്ട് മാങ്ങ ഞാൻ പൊതിഞ്ഞു നിർത്തിയിരുന്നു. അത് ഞാൻ പറിച്ചു. ആ, നീയാ പറിച്ചത്? എന്റെ പൊന്നു തങ്കം ആദ്യമായിട്ട് കാച്ച മാങ്ങയാ. എന്റെ പിള്ളേരെ എന്റെ മക്കളൊക്കെ സ്കൂളൊക്കെ ഇപ്പൊ അവധിയല്ലയോ. അവര് നാട്ടിൽ നിന്ന് വീട്ടിലോട്ട് വരുമ്പോ അതുങ്ങൾക്ക് വേണ്ടി കൊടുക്കാൻ വെച്ചിരുന്ന മാങ്ങയാ ഈ കാലമാടം പറിച്ചു തിന്നത്. ആര് പറഞ്ഞു അങ്ങനെ ഞാൻ പറിച്ചത്? ആ, കണ്ടവരുണ്ട് അയലോക്കാരാ പറഞ്ഞത് നീ പറിച്ചെന്ന്. അത് എന്തോന്ന് തങ്ങൻ ചേട്ടത്തി, ഞാൻ ഇന്നാളീ കടയിൽ പോയിട്ട് വന്നപ്പോഴേ ആ അതിനെ റോഡ് സൈഡിലോട്ട് നിന്ന ആ കമ്പിനകത്ത ഒരു മാങ്ങ ഇങ്ങനെ കിളി ഒത്തുന്ന വരുവായി. അവരുത്തി കിളി ഒത്തി നശിപ്പിക്കണ്ടല്ലോ എന്ന് കരുതി കൊതി കണ്ട് എടുത്ത്. ഒരു മാങ്ങ എന്നോടാ നീ എടുത്തത്? ഒരു മാങ്ങ സത്യം പറയടാ. ഒരു മാങ്ങ എന്ന് പറയുമ്പോ അതിന്റെ കൂടെ നിന്നും കിളി കൊത്തല് വരുവായിരുന്നു ചേട്ടത്തി, അതുകൊണ്ട് അതുകൂടെ പറിച്ചു. രണ്ട് മാങ്ങ അതേ ഉള്ളൂ. രണ്ട് മാങ്ങ തങ്കം എട്ട് മാങ്ങ ഉണ്ടായിരുന്നു. ചോദിച്ചു നോക്ക്. സത്യം പറയടാ റൊണാൾഡേ, നീ എന്തായാലും വന്ന് പിടിച്ച് നീ ഇനിയെങ്കിലും സത്യം പറ. അതാ കൊലക്കാത്തൊരു എട്ട് മാങ്ങ ഉണ്ടായിരുന്നു, എല്ലാം ഒരുമാതിരി പഴവും പരുവായോണ്ട് വെറുതെ കിളി കൊത്തി നശിപ്പിക്കണ്ടല്ലോ എന്ന് കരുതി കൊതിമൂത്തപ്പോ പറിച്ചു എന്നുള്ള. ഇത് എവിടെ കൊണ്ടുവന്ന് ഞാൻ കണ്ടില്ല ചേച്ചി. സത്യമായിട്ട് എവിടെയാടാ മാങ്ങ നീ എന്ന് കൊണ്ടുവന്നടാ? മനഞ്ഞാന്ന് കടയിൽ പോയിട്ട് വന്നെ. എന്നിട്ട് എവിടെ മാങ്ങ? ഞാൻ കണ്ടില്ലല്ലോ ഇവിടെ എങ്ങും. സോറി ട്ടാ ചേച്ചി, ഞാൻ എന്ത് ചെയ്യാൻ? അയ്യോ കൊച്ചേ, കൊച്ച് ചെയ്തെന്നല്ല ഞാൻ പറഞ്ഞത്. ഇതേ ഞാനേ ഇപ്പൊ വന്ന് പറഞ്ഞില്ലേ അയലോക്കാരനോട് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. ഇല്ലെങ്കിൽ ഇപ്പൊ ഞാൻ നോണ പറഞ്ഞതല്ലേ മോള് വിചാരിക്കുള്ളൂ. പക്ഷെ ഇത് കൊള്ളാം മോളെ, മോളൊന്നും വിചാരിക്കല്ലേ. ഇങ്ങനെയൊക്കെ ഉള്ള പിള്ളേരെയൊക്കെ എന്തിനാ മോളെ ഈ വീടിൻ്റെ അകത്തൊക്കെ വെച്ച് വായിക്കണത്? എട്ടെണ്ണുണ്ടായെന്ന് പറഞ്ഞിട്ട് ബാക്കി എന്തേടാ? കട്ടിലിന്റെ കീഴില് ഇത് വെച്ചിരുന്ന, അതിന്റെ മണം കേട്ടപ്പോ കൊതി ഒന്നും അറിയാതെ കട്ട് ചെയ്ത് കഴിച്ചു. ഒരു കാര്യം ചെയ്, നീ അതും കൂടെ കഴിച്ചു. അല്ല കൊച്ചുമക്ക. അയ്യോ വേണ്ട വേണ്ട വേണ്ട, പൊട്ടെ തങ്ക. ഇനി എന്റെ വീടിന്റെ പരിസരത്ത് കണ്ടുപോവല്ലേ, കേട്ടല്ലോ. അതിന്റെ ആവശ്യമില്ല. നിനക്ക് നിന്റെ വയറിനത് കൊക്ക പുഴു ഉരുപ്പണ്ട. നിനക്ക് ആവശ്യത്തിന് ഇവിടെ നിന്ന് തിന്നാൻ തരുന്നില്ല. പിന്നെ ഈ മാങ്ങ കണ്ടവന്റെ പറമ്പിൽ പോയി പറിക്കണ എന്തിനാടാ നീ? ആവശ്യത്തിന് രാവിലെ രണ്ട് നീർക്കോരി പോലുള്ള ദോശ, ഒരു ഗ്ലാസ് ചായ, ഉച്ചക്കാരത്തെ ചോറ് ചാര മീൻകറി, വൈകിട്ട് ഒരു ഊട്ടച്ചായ, രാത്രി എന്തെങ്കിലും. ഇതുകൊണ്ട് എന്റെ വയറ് നിറയും തോന്നുന്നുണ്ടോ? വിശപ്പരുമ്പോ ഞാൻ പിന്നെ എന്തോയും? നീ കരക്കാരുടെ പറമ്പിൽ നിന്ന് പറിക്കോ? ഇവിടെ ഈ കാണാവുന്ന മാവ് മുഴുവൻ നിപ്പുണ്ടല്ലോ, അതിൽ നിന്നൊന്നും കിട്ടിയില്ലേ? അതിൽ പഴുത്ത മാങ്ങ ഇല്ലല്ലോ. റോഡിലേക്ക് കിടക്കുന്നതിനകത്ത് ഒരു മാങ്ങ പറിച്ചെന്ന് പറഞ്ഞ ഒരു മാങ്ങയാണോ നീ പറിച്ചത്? ഒരു മാങ്ങയാണോ പറിച്ചത്? ഒരു മാങ്ങയാണോ പറിച്ചത്? ഇതിപ്പം ഞാൻ പറിച്ച് തങ്ങച്ചേട്ടത്തി വഴി കൊണ്ട് തന്നായിരുന്നേ അച്ചാറിട്ട് പഴിപ്പിച്ച് എന്തോ ഒരു ശേഖർ റൊണാൾഡ് പോലെ രഹസ്യമായിട്ട് ഞാൻ കട്ടിൽ എഴുതി കൊണ്ടു. അതിന്റെ കുണ്ടക്കറവ് വലിയത് അല്ലേ? കുണ്ടക്കറവ് ഞാൻ വല്ല പറഞ്ഞ ഇറങ്ങട നീ ഇറങ്ങടാ. ഞാൻ എങ്ങോട്ട് ഇറങ്ങി? അത് നിസാര മാങ്ങയുടെ കാര്യത്തിൽ ഞാൻ ഇറങ്ങട്ടാ. അരിന്ത് അയ്യാ, നിസാര മാങ്ങ എന്താണെങ്കിലും അന്യന്റെ മുതൽ വീട്ടിലെടുത്തോണ്ട് വരുമ്പോ അത് കള്ളത്തരമാണ്. ഇങ്ങനെ കള്ളനെ തെമ്മാടിത്തരം കാണിക്കണവനെ എന്റെ വീട്ടിൽ കയറ്റാൻ പറ്റില്ല. ഇറങ്ങ നീ ഇറങ്ങ. പൂലോക കള്ളനാ ക്ലീറ്റമറ്റം ഈ വീട്ടിൽ താമസിക്ക. അപ്പടായി 10 രൂപ വിലയുള്ള ഊപ്പ മാങ്ങ മറിച്ച ഞാൻ. ആ മനുഷ്യൻ ഒരാളുടെ കുടുംബത്തിൽ നിന്ന് കയറി മോഷ്ടിച്ചതൊന്നുമില്ല. നിന്നെ പോലെ തെമ്മോടിത്തരം. പിന്നെ ഈ രസീത് ഊറ്റി അടിച്ച് കടക്കാരുടെ മൊത്തം കുടുംബത്തെ കയറി പിരിക്കുന്നത്? നീ ക്ലീറ്റോന്റെ കുറ്റം അന്വേഷിക്കാനല്ലേ പറഞ്ഞേ? ഇറങ്ങാനേ പറഞ്ഞത് എന്റെ വീട്ടിൽ നിന്ന്. അവൻ വലിയൊരു മാന്യം വന്നേക്കുന്നു. മാന്യം ഇനി വീട്ടിൽ ഞാൻ കാലൂത്തത്തില്ല. പോവല്ലേ, തുണിയും കിണിയൊക്കെ എടുത്തിട്ട് പോ. ഹലോ മാഡം, പറയുന്നത് ശ്രദ്ധിച്ച് കേക്കണം. ഇന്ന് ഇനി വീട്ടിൽ, ഇന്ന് ടുഡേ ടുമാറോ ഡേ ഇൻ ദിസ്, ഇന്ന് കാലൂത്തത്തില്ലെന്നാ പറഞ്ഞേ. നാളെ ഞാൻ രാവിലെ അഞ്ഞു വരും.
ഇത് തൊണ്ടി മതില്, ഞാൻ ഇതിന്റെ പ്രതി, ഇതിന്റെ അവകാശം ഇപ്പൊ ഞാനാണ്. ഞാൻ ഒറ്റക്ക് നിന്നോളെ അതിന്റെ അറ്റം പിടിക്കാൻ വന്നേക്കുന്നു. പെണ്ണും പിള്ള നാട്ടി ഇറങ്ങി വന്നേക്കുന്ന ഒരു ജമീന്ദാര്. അമ്മായി അമ്മായി, കുറഞ്ഞില്ലേ? ഇല്ല മോളെ, കുറവില്ല. വയറിനേറ്റ് എന്തെങ്കിലും ഇച്ചിരി കഴിച്ചേ. എനിക്കിപ്പോ വേണ്ട, ഞാൻ കഴിച്ചോളാം. ഞാൻ വന്നു. ഈ സമയത്ത് എന്തെങ്കിലും കഴിച്ചില്ലേലും തലകറക്കവും തലപിരിപ്പൊക്കെ വരും. എഴുന്നേറ്റേ വാ, ഇച്ചിരി കഴിക്കേ. കഴിക്കാം മോളെ, കുറച്ചുനേരം ഒന്ന് കിടന്നിട്ട് വരാം. ഇങ്ങോട്ട് എടുത്തോണ്ട് വരട്ടെ? വേണ്ട വേണ്ട, ഞാൻ അങ്ങോട്ട് വന്നോളാം. ഇങ്ങ് ഭയങ്കര ക്ഷീണവും തലയ്ക്കും. വേണ്ട മക്കളെ, വേണ്ട. വെള്ളം എന്തേലും കുറച്ചുനേരം കിടന്നാ മതി. ഒന്ന് ടെസ്റ്റ് ചെയ്യാ, എന്തേലും ഷുഗറോ പ്രഷറോ എല്ലാം. ഒന്നും വേണ്ട, കുറച്ചുനേരം കിടക്കുമ്പോ മാറും. മാറിയില്ലെങ്കിൽ പോവാം. അമ്മാവാ വിളിക്കണ്ടടി, പറയണ്ടേ പിന്നെ. വേണ്ടാന്ന്. നിങ്ങൾ ഇവിടെ വന്ന് എടുക്കാ. നീ അമ്മയ്ക്ക് വയ്യ, എന്റെ കൂടെ അടുക്കള നിക്കായിരുന്നു, പെട്ടെന്നൊരു തലകറക്കം ഒന്നും പറഞ്ഞു വന്ന് കിടന്നതാ. എന്തെങ്കിലും കഴിച്ചാ മതി, മാറും. ഓ ഭയങ്കര ക്ഷീണം, കുറച്ചുനേരം കിടക്കുമ്പോ മാറും. അമ്മ ഡോക്ടറെ കൊണ്ടുപോയി കാണിക്ക്. എന്തിനു? വല്ല ഷുഗറോ പ്രഷറോ വല്ലതും കൂടിയോ കുറഞ്ഞോ വല്ലതും ആയിരിക്കും. കൂടിയുണ്ടാവും, കൂടിയുണ്ടാവും, കൂടാതിരിക്കില്ലല്ലോ. ഷുഗർ ഉണ്ടോ അമ്മയ്ക്ക്? എനിക്ക് ഷുഗർ ഒന്നുമില്ല കൊച്ചെ. ഷുഗർ ഇല്ലാണ്ട് തന്നെ അങ്ങോട്ട് തലകറങ്ങി വീഴോ? ഷുഗർ ഉണ്ടാവും, തടി ഇളകിട്ട് ജീവിക്കണേ. ഇതിങ്ങനെ തടി ഇളകാണ്ടി, അല്ലെങ്കിൽ അവൾക്ക് ഇത്തിരി തടി കൂടുതലാ. എന്തെങ്കിലുമൊക്കെ കാലത്തിന് വെച്ച് പണിയെടുത്താലാണ് ഈ ഷുഗറും കൊളസ്ട്രോളൊക്കെ വരാതിരിക്കുള്ളൂ. പിന്നെ വീട്ടിലെ പണിയൊക്കെ നിങ്ങളല്ലേ ചെയ്യുന്നത്, ചുമ്മാ അതങ്ങ് ഓരോന്ന് പറഞ്ഞോളൂ. ഇപ്പോഴത്തെ പെണ്ണുങ്ങൾക്ക് വീട്ടിലെന്താ പണി? എന്താ പണി? ഒരു പണിയില്ലേ? പണ്ടൊക്കെ ആണെങ്കിൽ വറക് കയറില് ഒരു പണിയായിരുന്നു, പിന്നെ മുളകും മല്ലിയും ഒരലിലിട്ട് ഇടിക്കലൊരു പണിയായിരുന്നു. ഇപ്പൊ അത് വല്ലതുണ്ടാ? ഇപ്പൊ അത് ആരും ചെയ്യാ. എന്ത്, ഇപ്പൊ പണിയില്ല? ഇപ്പൊ പൊടി ഇങ്ങനെ ഇടുക, എന്നിട്ട് തേങ്ങ വേണമെങ്കിൽ ഒന്ന് മിക്സിയിൽ അരക്കുക, അരി അരക്കണമെങ്കിൽ ഗ്രൈൻഡറിൽ ഇടുക, തുണി അലക്കലാണ് പിന്നെ ഒരു പണി. അതിനിപ്പോ വാഷിംഗ് മെഷീൻ, പിന്നെ സ്റ്റവ് ഒന്ന് ഇങ്ങനെ തിരിച്ചാ മതി. തടി ഇളകണ വല്ല പണിയാണ് ഓടി ആണുങ്ങൾക്ക് വെച്ച് വിളമ്പി കൊടുക്കല്. ഞാൻ അത് പോട്ടെ, വീട്ടിലെന്താ ശരിക്കൊരു പണി? മുറ്റടിച്ചു വരാം, നില അടക്കം തുടക്കുക. അത് പറ്റില്ല പറഞ്ഞിട്ട് ദിവസം 50 റുപ്യ കൊടുത്തിട്ട് ആളെ നിർത്തിയിരിക്കാം ഞാൻ. ശരിയേട്ടാ അമ്മായി, ശരീരമൊക്കെ ഒന്ന് ഇളകണ ഇടക്കെങ്കിലും. നീ എന്നെ കണ്ടുപിടിക്കടി, ഇപ്പൊ എനിക്ക് പ്രായത്രേ, ഞാൻ എപ്പോഴും നിൽക്കണൊക്കെ പൂർണ്ണ ആരോഗ്യവാനായിട്ട്. എന്തുകൊണ്ടാ? രാവിലെ നീച്ച ഞാൻ ചീരത്തോട്ടത്ത് പോയിട്ട് കൊത്തി കളയ്ക്കും. ഞാൻ പറയണത് അടി, എന്നാ വീട്ടിലെ വെറുതെ ഇരിക്കല്ലേ, എന്റെ കൂടെ വാ. എന്നിട്ട് പറ്റണ പോലെ ചീരക്ക് ഇത്തിരി വെള്ളം നനച്ചാ ശരീരം ഇളകില്ലേ. പിന്നെ അവിടെ വെയിലത്തൊക്കെ പോയി നിക്കണ്ടേ? നിക്കണം, വെയില് കൊള്ളണം, അധ്വാനിക്കണം. ഇനിയിപ്പോ ഈ ജോലിയുടെ കണക്കം പറഞ്ഞോണ്ടിരിക്കുക, അതാ വയ്യാതെ കിടക്കുമ്പോഴാണ് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നത്. ഏതെങ്കിലും ഒരു ആശുപത്രി കൊണ്ടുപോകാൻ നോക്ക്, ഒരു ഓട്ടോ വിളിക്ക്. ആശുപത്രിയിലൊന്നും പോണ്ട, കുറച്ചുനേരം കിടന്നാ മതി. വെറുതെ കിടക്കാനൊന്നും പറ്റില്ല, ഭക്ഷണം കഴിക്കണം, തുമ്പ ചെക്ക് ചെയ്യണം, പിന്നെ ഭക്ഷണം കഴിച്ച് ചെക്ക് ചെയ്യണം. എഴുന്നേക്ക് അമ്മായി, എഴുന്നേക്ക് വാ. പതുക്കെ എഴുന്നേക്ക്. അവനെ മരിച്ചു വെക്കണതല്ലേ? അവനെ മരിച്ചു വെക്കണത് അവരെ പനി. ഇത് തന്നെ ഇട്ടുകൊണ്ട് പോയാ മതി. ശരീരം ഇളകാണ്ട് അങ്ങനെ ഇരുന്നാലേ പ്രഷറും ഷുഗറും ഒക്കെ വരും. ഇതൊരു ഷോളായിരുന്നു മതിയായിരുന്നു. അജിമനാഥ് എങ്ങനെ കടന്നോ? ഇവിടെ വന്ന് സൂക്ഷിക്കാനല്ല കുട്ടികൾക്ക് പണി പണി റെഡിയാകുവാൻ. ഓരോ അസുഖങ്ങൾ ഹോട്ടലിൽ വിളിക്കണ്ട്, ഇവിടെ നടത്തിയ കൊണ്ടുപോയി അടി ഇളകില്ല, ഇന്നും കുടിച്ചിങ്ങനെ ഇരിക്കും. എനിക്ക് പണി ഉണ്ടാക്കാം. ഇതില് കുഴപ്പമൊന്നുമില്ലല്ലോ. പിന്നെന്തായിരുന്നു എത്ര ചെയ്യണം? ഇത്തിരി ബ്ലഡിന്റെ കുറവുണ്ട്, അതേ ഉള്ളൂ. നീ ഇതൊന്ന് നോക്ക്. ഇതാരുടെ? ആ നോക്ക് നീ. അമ്മനെ ടെസ്റ്റ് ചെയ്താ? ആ നന്നായി, ഇടക്കൊക്കെ ടെസ്റ്റ് ചെയ്യണ നല്ലതാ. നീ അത് നോക്ക് ഫസ്റ്റ്. ഷുഗറുണ്ട്, കൊളസ്ട്രോള് ഹൈ. കൊളസ്ട്രോള് ഭയങ്കര കൂടുതലാണല്ലോ. രാവിലെ എന്നെ എന്തൊക്കെ പറഞ്ഞടി? നീ ഒന്ന് നോക്ക്, നീ രാവിലെ എന്തൊക്കെ എന്നെ പറഞ്ഞേ? ഞാൻ ദേഹം അനക്കാത്തോണ്ടാണ്, വെയിൽ കൊള്ളാത്തത് കൊണ്ടാണ്, ഇതൊക്കെ പറഞ്ഞാളാ. ഇപ്പൊ ആർക്കാ കൂടുതൽ? അമ്മായിനെ കൊണ്ടുപോയിട്ട് ഇപ്പൊ അമ്മാവര് നോക്കിയത് നന്നായില്ലേ? ഡോക്ടർ എന്തൊക്കെ പറഞ്ഞെന്ന് അറിയാവോ? സ്ട്രോക്ക് വരാത്ത കാര്യം. എന്റെ അമ്മാവ് കൊളസ്ട്രോൾ ഒക്കെ കൂടിയ വല്ല അറ്റാക്കും ഒക്കെ വരും. എന്തായി അമ്മായി? ഷുഗർ കൂടിയിരിക്കായിരിക്കും അല്ലേ? അമ്മായിക്ക് കുഴപ്പമൊന്നും ഇല്ല ചേച്ചി. പിന്നെ ഇവര് പോയപ്പോ അമ്മാവനെ കൂടി ടെസ്റ്റ് ചെയ്തു നോക്ക്, അമ്മാവന് കൊളസ്ട്രോൾ ഒക്കെ ഭയങ്കര കൂടുതലാ. എന്റെ ദൈവമേ. ഡോക്ടർ എന്തൊക്കെ പറഞ്ഞെന്നറിയാവോ? എന്നെ എന്നെയാ വഴക്ക് മുഴുവനും പറഞ്ഞത്. അമ്മാവാറ്റാല് അമ്മാവ് ഇത്രയും കൊളസ്ട്രോൾ കൂടിയിട്ട് അമ്മാവന് ഒരു അസ്വസ്ഥത ഉണ്ടായില്ലേ? നടക്കുമ്പോ ക്ഷീണവും തലകർക്കൊക്കെ ഉണ്ടായിരുന്നു, അത് പ്രായത്തിന്റെയും പിന്നെ വെയിലിന്റെ ചൂടാന്നൊക്കെ കരുതി. എനിക്കതെല്ലാം മനസ്സിലാവാത്ത, അമ്മാവൻ എങ്ങനെ കൊളസ്ട്രോള് വന്ന്? ഈ പാടത്ത് ഇത്രയും പണിയെടുക്കണ മനുഷ്യനാ? പാടത്ത് പണിയെടുക്കുന്ന ഇങ്ങേരാ അയിനെ അവിടെ ജോലിക്ക് ആളെ വെച്ചിട്ടുണ്ട്. ചെന്ന് തെങ്ങും ചാരി നിന്നാ കൊളസ്ട്രോള് കുറയോ? അതെ, വീട്ടിൽ നനയ്ക്കാനും മുറ്റോടിക്കാനും ഒക്കെ ആളെ വെച്ചിട്ടുണ്ടല്ലോ. നാളെ മുതൽ അയാൾ വേണ്ട, നിങ്ങളങ്ങ് ചെയ്താ മതി. കുറയോന്ന് ഞാനൊന്ന് നോക്കട്ടെ.
അവിടെയൊക്കെ പോയി അമ്മാവൻ കുനിഞ്ഞൊരു പുല്ല് പോലും പറിക്കത്തില്ലായിരിക്കും. പിന്നെ വേറൊരു കാര്യമുണ്ട് മോളെ, ഡെയിലി ഡെയിലി അമ്മാവൻ അടിയുണ്ട്. അയ്യോ, അതുകൊണ്ട് ഇന്നും ഒരു കൂട്ടുകാരൻ കാണുകയും അടിക്കുമ്പോഴത്തേക്ക് വറുത്തതും പൊരിച്ചതും ഒക്കെ നന്നായിട്ട് കഴിക്കുകയും ചെയ്യുന്നുണ്ടാവും. താറാവും കോഴിയും ഉച്ചക്കുള്ള മീൻ വറുത്തതും പപ്പടം ഒക്കെ ഒഴിവാക്കിക്കും. ഇനി അതൊന്നും വേണ്ട, ഇല്ലാതെ കഴിക്കുമെന്ന് വിചാരിച്ചാന്നോ നീ പറഞ്ഞു? കഴിക്കണം, കഴിച്ച് ശീലിക്കണം. അങ്ങനെയൊക്കെ ഈ കൊളസ്ട്രോള് കൂടിയ രക്തം കട്ട പിടിക്കുന്ന ഹാർട്ടിന് ബ്ലോക്ക് ഉണ്ടാവുന്നൊക്കെ പറയും. അറ്റാക്ക് വന്ന് ചത്തു പോകും. എന്ത് കളിക്കണ കളിയാന്ന് വിചാരിച്ച അമ്മാവൻ. അമ്മാവൻ അത്ര പ്രായമുണ്ട് അമ്മാവ. പിന്നെ അമ്മ ജീവിച്ചിരിക്കുകയാണ്, അത് ഓർത്തവ അമ്മാവൻ. ഇതൊക്കെ ഉണ്ടെങ്കിൽ എന്താണെന്നറിയോ ചേച്ചി പ്രശ്നം? നിക്കണം ഇപ്പം അങ്ങ് വീട് കിടക്ക പോലും ഇല്ല അമ്മാവ. മരുന്നൊന്നും തന്നില്ലേ? കുഞ്ഞ് മരുന്നിന് എഴുതിയിട്ടുണ്ട്, കഴിക്കോ. ആരാണ്ട് പറഞ്ഞു കൊടുത്തെന്ന് കൊളസ്ട്രോളിനൊന്നും ഈ പ്രായത്തിൽ മരുന്ന് കഴിക്കരുതെന്ന്? അതങ്ങ് പിന്നെ അങ്ങ് ശീലാവോന്നോ എനിക്ക് അറിഞ്ഞൂടാ. ശീലായാലെന്താ, ഇത്രയും പ്രായമായി ഇനി മരുന്നൊക്കെ കഴിക്കാം. അല്ല, മരുന്ന് കഴിച്ചാൽ സ്ഥിരം കഴിക്കേണ്ടി വരുന്ന പിന്നെ കഴിക്കണ്ടേ? അസുഖം മാറണ്ടേ? ആയുർവേദം അമ്മാവൻ എന്താ കുസ്തി പിടിക്കാൻ പോകണ്ടോ ഇനി? സ്ഥിരം കഴിച്ച് മരുന്ന് എടുത്താൽ കുഴപ്പമാണെന്ന് പറയാനായിട്ട് ആര് പറഞ്ഞാലും കേൾക്കത്തില്ല കൊച്ചെ. ഡോക്ടർ എന്തൊക്കെയാ പറഞ്ഞെന്നറിയാവോ? എനിക്കറിയില്ല ഇതൊക്കെ എന്താ ഇങ്ങനെ തുടങ്ങണേന്ന്. എന്തെങ്കിലും കാണിക്ക്, കർത്താവായിട്ട് കാണിച്ചു തന്നതാ. എന്താ പിടി? എന്താ പറഞ്ഞാലും മിണ്ടാതെ അങ്ങ് ഇരുന്നാ മതി. ഷുഗർ കൂടി ഇരിക്കുമ്പോ പഞ്ചാര നാരങ്ങാവെള്ളം തരാം, ചെറുതായിട്ട് ഉപ്പിട്ട്. പച്ചവെള്ളം കുടിക്കല്ലേ? പച്ചവെള്ളം കുടിച്ചാ മതി. കുനിഞ്ഞു വാ, കൊറേ കൂടെ കുഞ്ഞു കുഞ്ഞു വാ. ആദ്യം ഒന്ന് കുനി ചേട്ടാ. ആദ്യത്തെ ദിവസം എത്ര അടി പറ്റൂ, പിന്നെ പതുക്കെ പതുക്കെ ഇങ്ങനെ മുട്ടു. പണ്ടമ്മാവൻ ഭയങ്കര കളരിയൊക്കെയായിരുന്നു ചെറുപ്പത്തിലെ. കാണാനുണ്ട്. എന്താടി ഇപ്പൊ മറ്റേ ചീരത്തോട്ടത്തിലൊക്കെ പണി? എന്താണ് ഇങ്ങനെ അറിയാത്തവരൊക്കെ ചെയ്ത പ്രശ്നാവും. ശരിയാവില്ല, ശരിയാവില്ല. അറിഞ്ഞിട്ടാണോ ഞാൻ പഠിപ്പിച്ചുതരാം? അതൊന്ന് നോക്കാം. ഇത്രയും പാടില്ല, മുത്ത് പറഞ്ഞു തരണേ. മസിൽ പിടിക്കാ. നമ്മളിത് ഇങ്ങനത്തെ പണിയാണെങ്കിൽ എത്ര വേണോ ചെയ്യും, തിരിയണ പണി പറ്റില്ല. അപ്പൊ നാളെ ഗുളിക ഞാൻ കഴിക്കില്ല. വിയർപ്പൊക്കെ താന്നിട്ടേ കുളിക്കാവുള്ള കേട്ടാ. വിയർപ്പ് നല്ലപോലെ താന്നിട്ടേ കുളിക്കാവുള്ളു. ചുമയും ജലദോഷമൊക്കെ വരും. നിനക്കിത് വല്ലതും അറിയാമോ? അറിയണ എന്തിനാ, യൂട്യൂബിൽ കിടക്കയില്ലേ, കാണുക പഠിപ്പിച്ചോളൂ. മാറ് നീ ആദ്യം ഒന്ന് മേലെ. ചായ ഇടട്ടെ പോയി, കുറച്ച് മധുരം ഇട്ടു. ചായ കുറച്ച് മധുരം ഇട്ടു. മധുരമില്ലാത്ത ചായ. ഇന്നത്തെ പരിപാടി കഴിഞ്ഞു വാ. കളിച്ചോ ഇത്? ആ അതെ, തിരിച്ച്. ആ ഇനി ഇവിടെ വയ്ക്ക്, കുറച്ചൊരു എനർജി. വയസ്സായവര് ഇതൊക്കെ ചെയ്ത എങ്ങനെ ഇരിക്കും? പിന്നെ അതെങ്ങനെ? ആ അപ്പൊ കൈ കുറച്ച് സ്റ്റഡി.
അമ്മായി കൂടെ ചെയ്യാം പായി. എനിക്ക് വയ്യ കൊച്ചെ, ഇങ്ങനെ കൊളസ്ട്രോൾ എനിക്ക് എന്തുവാ? ഞാൻ കൂട്ടിന് വന്നല്ലേ. ഇങ്ങനെ ചെയ്താ കണക്കൊന്നു വരില്ല. എനിക്കില്ല, ഇല്ലാത്തവര് തടിയില്ലാണ്ടിരുന്ന വീണ്ടും വരും. പാട്ടിട്ടെ. ഇനി ഇടക്കിടക്ക് നിർത്തിക്കൂടാ, കളിച്ചോണ്ട് തന്നെ ഇരിക്കണം. ആ കളിച്ചോ. അതിന് രണ്ട് മിനിറ്റ് ഇരുന്നിട്ടൊക്കെ മരുന്ന് അങ്ങോട്ട് കുടിക്കേ. രുചി നോക്കിയാന്നാ മരുന്ന് കുടിക്കുന്നേ. പ്രായമായില്ലേ അമ്മാവിന്? എന്റെ ചേച്ചി ഒന്ന് കാണണ്ടതായിരുന്നു ചേച്ചി ആ കാഴ്ച. എന്റെ പൊന്നോ, ഛർദിക്കാനൊന്നാണോ പറഞ്ഞത്? ഛർദിക്കാനൊക്കെ വരുന്നുണ്ടെടി, പക്ഷെ ഒന്നും ഇങ്ങനെ. നമുക്കിപ്പോഴും അമ്മാവൻ പഴയ പോലെ, പക്ഷെ അങ്ങനെയല്ല. ആരോഗ്യം പോയിട്ടുണ്ടാവും. ഈ കിടന്ന് തുള്ളാട്ടോ ഒന്നും അമ്മാവന് പറ്റൂല. ഞാൻ ഇല്ലാഞ്ഞത് കാര്യമായി. ഞാൻ ആദ്യം പിടിച്ച ഛർദിച്ചല്ലേ. കൊളസ്ട്രോൾ പെട്ടെന്ന് കുറയാൻ വേണ്ടി ഒരു ഒറ്റമൂലി പ്രയോഗം നടത്തി അമ്മായി. ഏതോ വാട്സാപ്പിൽ എവിടെ കണ്ട് കൊളസ്ട്രോൾ പെട്ടെന്ന് കുറയാൻ പുളിച്ചൊക്കെ ഉപയോഗിക്കുന്നു. നാലെണ്ണം ഉപയോഗിക്കാൻ അവർ പറഞ്ഞിരുന്നു. അമ്മായി പെട്ടെന്ന് കുറയാൻ വേണ്ടി 16 എത്ര എണ്ണിട്ട് ാണ് വാട്സാപ്പിലും അവിടെ ഇവിടെ ഫേസ്ബുക്കിലും കണ്ട ചികിത്സാ പ്രകാരമാണ് എല്ലാരും ചികിത്സിക്കുന്നത്. അവർ ഈ ലക്ഷങ്ങൾ കൊടുത്ത് പഠിച്ചിരിക്കുന്നതിനാണ്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ലാതെ ഒരാൾ ഒരു മരുന്ന് ഉപയോഗിക്കാൻ പാടില്ലെന്നാ പറഞ്ഞേ. അതാണ് സത്യവും. ഇല്ലെങ്കിൽ ഇതുപോലെ ഇരിക്കും ഗുളി കഴിക്കാൻ പോയതിനു വേണ്ടി ഓരോ നുണുങ്ങ് വേലകൾ കണ്ടു ചോദിക്കുന്നു. ഹലോ, ഇതാ ഗുളിക. ഇപ്പൊ എക്സ്ട്രാ ഗുളികയുടെ ഉണ്ട്. കൊളസ്ട്രോളിന്റെ പ്രശ്നം മാത്രമല്ല, ഇതിന്റെ കൂടെ ഉണ്ട്. ഇതുവരെ കഴിക്കണം മര്യാദക്ക്. ഇത് ചെയ്യുമെന്ന് പറയാ.
ഇപ്പൊ കഴിക്കാനുള്ള ഗുളിക ഉണ്ടായില്ലേ? എന്നാ അത് കുറച്ച് വെള്ളം. Audience.